ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. നല്ല സോഫ്റ്റായിട്ട് വെന്താൽ മാത്രമേ നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. സ്പൂണോ തവിയോ അല്ലെങ്കിൽ കയ്യോ എന്ത് വെച്ചിട്ടാണേലും കുഴപ്പമില്ല, നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്, എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുത്തിട്ട് വരാം. ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവുള്ളൂ, അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ഫാൻസിനാണ് ഈ റെസിപ്പി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലത്തെ റെസിപ്പീസ് നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം, പക്ഷേ കൂടുതലും കോൺഫ്ലോർ വെച്ചിട്ടാണ് നല്ലത്. അരിപ്പൊടി ആകുമ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ കോൺഫ്ലോർ മിക്സായി ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാവണം. അപ്പോൾ അത്രയും തന്നെ നമ്മൾ കോൺഫ്ലോർ ചേർക്കേണ്ടി വരും. നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ചിരിക്കും ഇതിൻ്റെ അളവ്. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലോർ ആവശ്യം വന്നിട്ടുള്ളൂ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ ഇപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ അതങ്ങ് എന്താ പറയുക സെപ്പറേറ്റ് ആയി പോവും. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ബബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കഴിച്ചവരും ഉണ്ടാവും, ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ റോളാക്കി എടുക്കുക. റോളാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രാക്കൊന്നും ഇല്ലാതെ വേണം ചെയ്യാൻ. ക്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ബോൾസ് ആക്കുമ്പോൾ എത്രത്തോളം ചെറിയ ബോൾസ് ആക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യുക. കുഞ്ഞു ബോൾസാണ് ഇതിന് നല്ലത്. അപ്പോൾ എല്ലാം ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യുക. തീ കുറച്ചിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ കഴിയുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യമേ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് അത് ക്രിസ്പി ആയി വരുമ്പോൾ മാത്രം ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കളർ മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം ഇതെടുത്താൽ മതി. അങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാകും. കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്, നന്നായിട്ട് മുരിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതേ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അങ്ങനെ ഒത്തിരി എണ്ണയൊന്നും കുടിച്ചിരിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല, നന്നായിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ അതേ അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേവിച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ആളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ചൂടാറിക്കഴിഞ്ഞ് ഇത് സോഫ്റ്റായി പോവും. പെട്ടെന്ന് തന്നെ ഇത് സെർവ് ചെയ്യണം. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത് തന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ കൂടുതൽ ക്രിസ്പി ആയിരിക്കും. കുറേ നേരം വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്ന പോലെയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്താലും പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.